കുറിച്ച് പറയാതെ വയ്യ. അണിച്ചെത്രത്താഴ് ഒരിക്കൽ കൂടി ഇപ്പോഴും എനിക്ക് പ്രോഗ്രാംസ് ഒക്കെ പോകുമ്പോ കൊച്ചു കൊച്ചു പിള്ളേരല്ലേ, 3 and 4 അവര് വന്നിങ്ങനെ നിൽക്കും. ഇപ്പോ ഈ ജനറേഷൻ, ദിസ് ഫിലിം വാസ് അറ്റ്ലീസ്റ്റ് 22 years ago. അല്ല 20, അറ്റ്ലീസ്റ്റ് 20. 1992. ഓക്കേ ഫൈൻ. Yeah. It's the 20th year of Manichitra Thaal. Ippalum when they come and say it, what a classic. You know, it's beautifully done. So, it's great. ഈ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫാസിൽ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു, യു വേർ ത്രൂ ഔട്ട് ആ ഒരു മൂഡിലായിരുന്നു. അപ്പം ഹി ക്യാപ്ചേർഡ്, അല്ലാതെ തന്നെ ഇപ്പം ഷൂട്ടാണ് എന്ന് പറയാതെ തന്നെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറഞ്ഞിരുന്നു ചില മൂഡ്സ് ഒക്കെ. അത് ഡേഞ്ചറസ് അല്ലേ? മേ ബി ഹി വുഡ് നോ ലൈക്ക്. എനിക്ക് ഐ ഡോണ്ട് നോ. പാച്ചിക്കാട് എല്ലാം ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ബിക്കോസ് അവർ ഐ തിങ്ക് 2 years ആ സബ്ജക്റ്റിന് കൂടെ ഇരിക്കുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞാൽ സി വി ആർട്ടിസ്റ്റ് ജസ്റ്റ് ടേക്ക് ഓവർ ദാറ്റ്. പിന്നെ ഒരു ഇൻസ്റ്റിങ്ക്ട് ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും സിനിമ ചെയ്യുമ്പോൾ ഒരു നല്ല സിനിമ വി നോ ദ സ്ക്രിപ്റ്റ് ഇസ് ഗോൺ ടു ബി ഗ്രേറ്റ്. സിനിമ ഷൂട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ആൾക്കാർ ഇത് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. ഐ വാസ് നോട്ട് ബുക്ക് ദെൻ. മിസ്റ്റർ മോഹൻലാൽ എല്ലാം വേറെ ഏതോ സിനിമയിലും പറഞ്ഞുകൊണ്ടിരുന്നു, പാച്ചിക്ക ഒരു നല്ല സബ്ജക്റ്റ് എടുക്കാൻ പോവാണ്, ഞാൻ ചെയ്യാൻ പോണു, ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. You know, they were saying. So, ഈ സീനെല്ലാം എനിക്ക് ഒരു ഫ്ലാഷസേ ഉള്ളൂ, അത് തിരിച്ചും ഞാൻ കാണണം സിനിമ. ഫ്ലാഷസ് ഇറ്റ് വാസ് ഈസി, സോറി ടു സൗണ്ട് ലൈക്ക് ദാറ്റ്, ബട്ട് ഇറ്റ് വാസ് റിയലി ഈസി, ബിക്കോസ് എല്ലാം ഒരു അതിൻ്റെ ആംബിയൻസും അതിൻ്റെ സെറ്റും പിന്നെ ദ വേ ദി അറ്റ് ലിറ്റ് ഇറ്റ്, ലൈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിൻ്റെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഒട്ടേറെ മിമിക്രിക്കാരൊക്കെ ഇത് വേദികളിൽ ഇത് അനുകരിച്ച് കാണുന്നുണ്ട്. ആണോ? അവർ അങ്ങനെ ചെയ്താലും ശോഭന ഒരു സ്പോണ്ടേനിയസ് ആക്ട്രസ് ആണ് അല്ലേ?